ഹൈപ്പർസോണിക് ആയുധങ്ങൾ നിർമ്മിക്കാൻ ചൈനയും റഷ്യയും യു എസും മത്സരിക്കുന്നതിനിടെ ഇന്ത്യ സ്ക്രാംജെറ്റ് എഞ്ചിൻ ഘടിപ്പിച്ച ഹൈപ്പർസോണിക് ടെക്നോളജി ഡെമോൺസ്ട്രേഷൻ ബഹുക്കിൾ പരീക്ഷിച്ചു ഒഡീഷ തീരത്തുള്ള എ പി ജെ അബ്ദുൾ കലാം ദ്വീപിൽ നിന്നാണ് തദ്ദേശീയമായ എച്ച് എസ് ടി ഡി വി പരീക്ഷിച്ചതെന്ന് ഉറവിടങ്ങൾ അറിയിച്ചു ഈ വിദ്യ മാർക്ക് ഫൈവിനേക്കാൾ കൂടുതൽ വേഗതയിൽ സഞ്ചരിക്കുന്ന ഹൈപ്പർ ആയുധങ്ങളുടെ ഒരു പ്രധാന ഘടകമായി മാറിയേക്കാമെന്നും വിവരമുണ്ട് അതേസമയം പരീക്ഷണം വിജയിച്ചോ ഇല്ലയോ എന്ന കാര്യത്തിൽ പ്രതിരോധ മന്ത്രാലയമോ ഡിആർഡിഒയോ ഔദ്യോഗിക പ്രസ്താവനകളൊന്നും നടത്തിയിട്ടില്ല പ്രാരംഭ വിക്ഷേപണവും ടേക്ക് ഓഫും വിജയകരമാണെന്നാണ് നിലവിലെ വിവരം രണ്ടായിരത്തി പത്തൊൻപതിലെ ശ്രമം പരാജയപ്പെട്ടതിനു ശേഷം രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബറിൽ നടന്ന രണ്ടാമത്തെ എച്ച് എസ് പി ഡി വി മാർക്സിക്സ് വേഗതയിൽ മുതൽ ഇരുപത്തിമൂന്ന് സെക്കൻഡ് പറഞ്ഞു തദ്ദേശീയമായി വികസിപ്പിച്ച പ്രപ്പൽഷൻ സംവിധാനം ഉപയോഗിച്ച ീഡ് ടെക്നോളജി ഡെമോൺസ്ട്രേറ്റർ വെഹുക്കിന്റെ കന്നി പരീക്ഷണപ്പുറക്കൽ വിശയകരമായി നടത്തിയതോടെ ഇന്ത്യ എലൈറ്റ് രാജ്യങ്ങളുടെ ക്ലബിൽ അംഗമായി ശബ്ദത്തിന്റെ വേഗതയെ മറികടക്കുന്ന വേഗത്തിൽ മിസൈലുകൾ പായിക്കുന്നതിന് സഹായിക്കുന്നതാണ് ഹൈപ്പർസോണിക് ടെക്നോളജി ഡെമോൺസ്ട്രേറ്റഡ് വെഹിക്കിൾ സാങ്കേതികത ഹൈപ്പർസോണിക്കിനേക്കാൾ വേഗമുള്ള മിസൈൽ ഇന്നുവരെ ഒരു രാജ്യവും കണ്ടുപിടിച്ചിട്ടില്ല കൂറ്റൻ വിമാനവാഹിനി കപ്പലുകളെ പോലും വളരെ എളുപ്പം തകർക്കാൻ ഈ മിസൈലുകൾക്ക് കഴിയും ശത്രുവിനെ തോൽപ്പിക്കാൻ ഇന്ത്യ സർവം സജ്ജമാണ് പരീക്ഷണ നിരീക്ഷണങ്ങളിലാണ് രാജ്യം അതിർത്തി മേഖലയിൽ ജാഗ്രത പുലർത്തിയിരിക്കുകയാണ് സൈനികർ നേരത്തെ കരസേനാ മേധാവി ജനറൽ മനോജ് പാണ്ഡെ തവാങ്ങിൽ സേനാ വിന്യാസം വിലയിരുത്തിയിരുന്നു ചൈനീസ് ഭീഷണി നിലനിൽക്കുന്ന അതിർത്തി മേഖലയിലാണ് സേനാ മേധാവി എത്തിയത് ജനറൽ മനോജ് പാണ്ഡെ കിഴക്കൻ അരുണാചൽ പ്രദേശിലെ തന്ത്രപ്രധാന കേന്ദ്രങ്ങളും സന്ദർശിച്ചിരുന്നു സുരക്ഷാ സംവിധാനങ്ങൾ വിലയിരുത്തുകയും ചെയ്തു അതിർത്തി മേഖലയിൽ സൈനികർ പുലർത്തുന്ന ജാഗ്രതയെയും അദ്ദേഹം അഭിനന്ദിച്ചിരുന്നു തവാങ് സെക്ടറിലെ എൽ ഐ സിയോട് ചേർന്നുള്ള പ്രദേശത്ത് ഇന്ത്യ ചൈന സൈനികർ തമ്മിലുള്ള ഏറ്റുമുട്ടലിന് ആറാഴ്ചയ്ക്ക് ശേഷമാണ് ജനറൽ പാണ്ഡെയുടെ നിർണായക സന്ദർശനം അതിനിടെ കരസേനയുടെ ഈസ്റ്റേൺ കമാൻഡ് അരുണാചൽ പ്രദേശ് സിക്കിം സെക്ടറുകളിലെ എൽ ഐ സിയുടെ സംരക്ഷണ ചുമതല ഏറ്റെടുത്തു അതിർത്തിയിൽ ആശങ്ക ജനിപ്പിക്കുന്ന ഒന്നുമില്ലെന്നും ഏതു സാഹചര്യവും നേരിടാൻ ഇന്ത്യ സജ്ജമാണെന്നും തവാങ്ങിലേക്ക് തിരിക്ക് മുമ്പ് ജനറൽ മനോജ് പാണ്ഡെ പറഞ്ഞിരുന്നു മേഖലയിലെ ചൈനീസ് നീക്കം സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണ് കിഴക്കൻ ലഡാക്കിനു പുറമെ അരുണാചൽ പ്രദേശിലെയും സിക്കിമിലെയും എൽ ഐ സിയിൽ അടിസ്ഥാന സൌകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിലും ഇന്ത്യൻ സൈന്യം ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുണ്ടെന്ന് സൈനിക വൃത്തങ്ങൾ അറിയിച്ചു നേരത്തെ പ്രതിരോധ സേനകൾക്ക് അടിയന്തരമായി ആവശ്യമുള്ള ആയുധങ്ങൾ അതിവേഗം വാങ്ങാവുന്ന ഫാസ്റ്റ് ട്രാക്ക് സംവിധാനത്തിന് പ്രതിരോധ മന്ത്രാലയം അനുമതി നൽകിയേക്കും എന്ന വാർത്തകളും പുറത്തുവന്നിരുന്നു ചൈന പാക് അതിർത്തികളിലെ സാഹചര്യങ്ങൾ കണക്കിലെടുത്ത് സേനകളെ കൂടുതൽ പ്രവർത്തന സജ്ജമാകുന്നതിന്റെ ഭാഗമായാണ് നടപടി രണ്ടായിരത്തി പതിനാറിലെ ഉറി ഭീകരാക്രമണത്തിന് തിരിച്ചടിയായി പാകിസ്ഥാനെതിരെ സർജിക്കൽ സ്ട്രൈക്ക് നടത്തിയതിനു ശേഷമാണ് ആയുധങ്ങൾ ഫാസ്റ്റ് ട്രാക്ക് രീതിയിൽ വാങ്ങുന്നത് ആരംഭിച്ചത് ചൈനയുമായി രണ്ടായിരത്തി ഇരുപതിൽ സംഘർഷമുണ്ടായപ്പോഴും ഫാസ്റ്റ് ട്രാക്ക് സംവിധാനത്തിലൂടെ ആയുധങ്ങൾ വാങ്ങിയിരുന്നു ഓർഡർ നൽകിയാൽ ഒരു വർഷത്തിനകം സേനയ്ക്ക് കൈമാറാവുന്ന മുന്നൂറ് കോടി രൂപ വരെ വിലമതിക്കുന്ന ആയുധങ്ങൾ വാങ്ങാനാണ് മുമ്പ് അനുമതി നൽകിയിട്ടുള്ളത് ഇവ വാങ്ങാൻ പ്രതിരോധ മന്ത്രാലയത്തിന്റെ അംഗീകാരം ആവശ്യമില്ല ലഡാക്കിലും വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളുടെ ചൈനീസ് അതിർത്തിയിലും വിന്യസിച്ച ഹെറോൺ ആളില്ല വിമാനങ്ങൾ റഫേൽ യുദ്ധവിമാനത്തിൽ ഘടിപ്പിക്കാവുന്ന ഹാമർ ദീർഘദൂര മിസൈൽ സിംഗ് സാവർ റൈഫിൾ എന്നിവ ഫാസ്റ്റ് ട്രാക്ക് രീതിയിൽ വാങ്ങിയവയാണ് മിസൈൽ തൊടുത്തും അതിർത്തി ലംഘിച്ചും തായ്വാന് നേരെ ചൈന സൈനികാഭ്യാസങ്ങൾ നടത്തുകയും ഗുജറാത്ത് തീരത്ത് പാക് സേനകൾ സാന്നിധ്യം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് ഫാസ്റ്റ് ട്രാക്ക് റൂട്ടിൽ ആയുധം വാങ്ങുന്നത് ഇന്ത്യ പരിഗണിക്കുന്നത് ജൂലൈയിൽ പാകിസ്ഥാന്റെ ആലങ്കീർ യുദ്ധക്കപ്പൽ ഇന്ത്യൻ സമുദ്രാതിർത്തി ഭേദിച്ചുകടക്കാൻ ശ്രമിച്ചിരുന്നു ന്യൂസ് ഡെസ്ക് കേരളകൗമുദി